ഹരദൂഷണ ത്രിശിരാക്കളെല്ലാം നിശാചരവരും പതിനാലായിരവും മരിച്ചിതു നാഴിക മൂന്നേ മുക്കാൽ കൊണ്ടു രാഘവൻ തന്നാലുഴിയിൽ വീണാളല്ലോ രാവണ ഭഗിനിയും മരിച്ച നിശാചരർ പതിനാലായിരവും ധരിച്ചാരല്ലോ ദിവ്യ വിഗ്രഹമതുനേരം ജ്ഞാനവും ലഭിച്ചിതു രാഘവൻ പൊക്കൽ നിന്നു മാനസേ പുനരവരേവരുമതുനേരം രാമനെ പ്രദക്ഷിണം ചെയ്തുടൻ നമസ്കരിച്ചാമോദം പൂണ്ടു കൂപ്പി സ്തുതിച്ചാർ പലതരം നമസ്തേ പാദാംബുജം രാമലോകാഭിരാമ സമസ്ത പാപഹാരം സേവകാഭീഷ്ടപ്രദം സമസ്തേശ്വര ദയാവാരിധേ രഘുപതേ രമിച്ചിടണം ചിത്തം ഭവതി രമാപദേ ത്വൽപാദാംബുജം നിത്യം ധ്യാനിച്ചു മുനിജനമുദ്ഭവ മരണദുഃഖങ്ങളെ കളയുന്നു മുൽപാടു മഹേശനെ തപസ്സു ചെയ്തു സന്തോഷിപ്പിച്ചു ഞങ്ങൾ മുമ്പിൽ പ്രത്യക്ഷനായ നേരം ഭേദവിഭ്രമം തീർത്തു സംസാരവൃക്ഷമൂലച്ഛേദന കുഠാരമായി ഭവിക്ക ഭവാനിധി പ്രാർത്ഥിച്ചു ഞങ്ങൾ മഹാദേവനോടതുമൂലമോർത്തരുൾ ചെയ്തു പരമേശ്വരനതു നേരം യാമിനീചരന്മാരായി ജനിക്ക നിങ്ങളിനി രാമനായി അവതരിച്ചിടുവൻ ഞാനും ഭൂമോ രാക്ഷസദേഹന്മാരാം നിങ്ങളെ ഛേദിച്ചെന്നു മോക്ഷവും തന്നിടുവനില്ല സംശയമേതും എന്നരുൾ ചെയ്തു പരമേശ്വരനതുമൂലം നിർണയം മഹാദേവനായതും രഘുപതി ജ്ഞാനോപദേശം ചെയ്തു മോക്ഷവും തന്നിടണമാനന്ദ സ്വരൂപനാം നിന്തിരുവടിനാഥ എന്നവരപേക്ഷിച്ച നേരത്തു രഘുവരൻ മന്ദഹാസവും പൂണ്ടു സാനന്ദമരുൾ ചെയ്തു വിഗ്രഹേന്ദ്രിയ മനഃപ്രാണാഹങ്കാരാദികൾക്കൊക്കവേ സാക്ഷിഭൂതനായതു പരമാത്മാ ജാഗ്രസ്വപ്നാഖ്യാദ്യവസ്ഥാഭേദങ്ങൾക്കും മീതേ സാക്ഷിയാം പരബ്രഹ്മം സച്ചിദാനന്ദമേകം ബാല്യകൗമാരാദികളാഗമാപായികളാം കാല്യാദിഭേദങ്ങൾക്കും സാക്ഷിയായി മീതെ നിൽക്കും പരമാത്മാവു പരബ്രഹ്മമാനന്ദാത്മകം പരമം ധ്യാനിക്കുമ്പോൾ കൈവല്യം വന്നുകൂടും ഈ വണ്ണം ഉപദേശം ചെയ്തു മോക്ഷവും നൽകി ദേവദേവേശൻ ജഗൽകാരണൻ ദാശരഥി രാഘവൻ മൂന്നേ മുക്കാൽ നാഴിക കൊണ്ടു കൊന്നാൻ വേഗേന പതിനാലു സഹസ്രം രക്ഷോബലം സൗമിത്രി സീതാദേവി തന്നോടുകൂടെ വന്നു രാമചന്ദ്രനെ വീണു നമസ്കാരവും ചെയ്താർ ശസ്ത്രൗഘ നികൃത്തമാം ഭർതൃവിഗ്രഹം കണ്ടു മുക്തബാഷ്പോദം വിദേഹാത്മജ മന്ദം മന്ദം തൃക്കൈകൾ കൊണ്ടു തലോടി പൊറിപ്പിച്ചീടിനാളൊക്കവേ പുണ്ണുമതിൻ വടുവും മാ ചീടിനാൾ രക്ഷോവീരന്മാർ വീണുകിടക്കുന്നതു കണ്ടു ലക്ഷ്മണൻ നിജഹൃതി വിസ്മയം തേടിയിടിനാൻ രാവണൻ തന്റെ വരവുണ്ടിനി ഇപ്പോൾ എന്നു ദേവദേവനു മരുൾ ചെയ്തിരുന്നരുളിനാൻ പിന്നെ ലക്ഷ്മണൻ തന്നെ വൈകാതെ നിയോഗിച്ചാൻ ചെന്നു നീ മുനിവരന്മാരോട് ചൊല്ലിയിടണം യുദ്ധം ചെയ്തതും ഖരദൂഷണ ത്രിശിരാക്കൾ സിദ്ധിയെ പ്രാപിച്ചതും പതിനാലായിരവും താപസന്മാരോടറിയിച്ചു നീ വരികെന്നു പാപനാശനൻ അരുൾ ചെയ്ത യച്ചോരു ശേഷം സുമിത്രാപുത്രൻ തപോധനന്മാരോട് ചൊന്നാന മിത്രാന്തകൻ ഖരൻ മരിച്ച വൃത്താന്തങ്ങൾ ക്രമത്താലിനി കാലം വൈകാതെയൊടുങ്ങിയിടുമർത്യവൈരികളെന്നുറച്ചു മുനിജനം
പലരും കൂടി നിരൂപിച്ചു നിർമ്മിച്ചിടിനാർ പലലാശികൾമായ തട്ടായ്വാൻ. മൂന്നു പേർക്കും അങ്കുലീയവും ചൂടാരത്നവും കവചവും അങ്കേ ചേർത്തിടുവാനായി കൊടുത്തു വിട്ടിടിനാർ. ലക്ഷ്മണനവ മൂന്നും കൊണ്ടുവന്നാശു രാമൻ തൃക്കാൽക്കൽ വച്ചു തൊഴുതിടിനാൻ ഭക്തിയോടെ. അങ്കുലീയകമെടുത്തമ്പുജ വിലോചനങ്കുലത്തിന്മേലിട്ടു ചൂടാരത്നവും പിന്നെ മൈഥിലി തനിക്കു നൽകിയിടിനാൻ. കവചവും ഭ്രാതാവ് തനിക്കണിഞ്ഞിടുവാനരുളിനാൻ. രാവണ ഭഗിനിയും രോദനം ചെയ്തു പിന്നെ രാവണനോട് പറഞ്ഞിടുവാൻ നടകൊണ്ടാൾ. സാക്ഷാലഞ്ജനശൈലം പോലെ ശൂർപ്പണഖയും രാക്ഷസരാജൻ മുമ്പിൽ വീണുടൻ മുറയിട്ടാൾ. മുലയും മൂക്കും കാതും കൂടാതെ ചോരയുമായലറും ഭഗിനിയോടവനു മുറ ചെയ്താൽ. എന്തിതുവത്സേ ചൊല്ലിടെന്നോടു പരമാർത്ഥം ബന്ധമുണ്ടായതെന്തു വൈരൂപ്യം വന്നിടുവാൻ. ശക്രനോ കൃതാന്തനോ പാശിയോ കുബേരനോ ദുഷ്കൃതം ചെയ്തവൻ തന്നെ ഞാനൊടുക്കുവൻ. സത്യം ചൊല്ലെന്ന നേരം അവളു മുര ചെയ്താൾ എത്രയും മൂഢൻ ഭവാൻ പ്രമത്തൻ പാനസക്തൻ സ്ത്രീജിതനതിഷഠൻ എന്തറിഞ്ഞിരിക്കുന്നു. രാജാവെന്നെന്തുകൊണ്ടു ചൊല്ലുന്നു നിന്നെ വൃഥാ. ചാരചക്ഷുസ്സും വിചാരവുമില്ലേതും നിത്യം നാരീസേവയും ചെയ്തു കിടന്നീടെല്ലായ്പ്പോഴും കേട്ടതില്ലയോ ഖരദൂഷണ ത്രിശിരാക്കൾ കൂട്ടമേ. പതിനാലായിരവും മുടിഞ്ഞതും പ്രഹരാർദ്ധേന രാമൻ വേഗേന ബാണഗണം പ്രഹരിച്ചൊടുക്കിനാൻ. എന്തൊരു കഷ്ടമോർത്താൽ എന്നതു കേട്ടു ചോദിച്ചിടിനാൻ ദശാനനൻ. എന്നോടു ചൊല്ലിടേവൻ രാമനാകുന്നതെന്നും എന്തൊരു മൂലമവൻ കൊല്ലുവാനെന്നുമെന്നാലന്തകൻ തനിക്കു നൽകിയിടുവനവനെ ഞാൻ. സോദരി ചൊന്നാളതു കേട്ടു രാവണനോടു യാതുധാനാധിപതേ. കേട്ടാലും പരമാർത്ഥം ഞാനൊരു ദിനം ജനസ്ഥാനദേശത്തിങ്കൽ നിന്നാനന്ദം പൂണ്ടു താനെ സഞ്ചരിച്ചിടും കാലം. കാനനത്തൂടെ ചെന്നു ഗൗതമീ തടം പുക്കേൻ സാനന്ദം. പഞ്ചവടി കണ്ടു ഞാൻ നിൽക്കുന്നേരം ആശ്രമത്തിങ്കൽ തത്ര രാമനെ കണ്ടേൻ. ജഗദ്രാശ്രയഭൂതൻ ജടാവൽക്കങ്ങളും പൂണ്ടു ചാപബാണങ്ങളോടും എത്രയും തേജസ്സോടും താപസവേഷത്തോടും ധർമ്മദാരങ്ങളോടും സോദരനായിടുന്ന ലക്ഷ്മണനോടും കൂടി സാദരമിരിക്കുമ്പോൾ അടുത്തു ചെന്നു ഞാനും. ശ്രീരാമോത്സംഗേ വാഴും ഭാമിനി തന്നെ കണ്ടാൽ നാരികളവണ്ണം മറ്റില്ലല്ലോ ലോകത്തിങ്കൽ. ദേവഗന്ധർവനാഗമാനുഷനാരിമാരിലേവം കാൺമാനുമില്ല കേൾപ്പാനുമില്ല നൂനം. ഇന്ദിരാദേവി താനും ഗൗരിയും വാണിമാതുമിന്ദ്രാണി താനും മറ്റുള്ള അപ്സര സ്ത്രീവർഗവും നാണം പൂണ്ടൊളിച്ചിടും അവളെ വഴിപോലെ കാണുമ്പോൾ. അനങ്കനും ദേവതയവളല്ലോ തൽപതിയാകും പുരുഷൻ ജഗൽപതിയെന്നു കൽപ്പിക്കാം വികൽപ്പമില്ല അല്പവുമതിനിപ്പോൾ. ത്വൽപത്നിയാക്കിയിടുവാൻ തക്കവൾ അവളെന്നു കൽപ്പിച്ചു കൊണ്ടിങ്ങു പോന്നിടുവാനൊരുമ്പെട്ടേൻ. മൽക്കുജനാസാകർണഛേദനം ചെയ്താനപ്പോൾ ലക്ഷ്മണൻ കോപത്തോടെ രാഘവ നിയോഗത്താൽ വൃത്താന്തം ഖരനോടു ചെന്നു ഞാനറിയിച്ചേൻ. യുദ്ധാർത്ഥം നക്തൻ ജരാനീകിനിയോടുമവൻ
രോഷവേഗേന ചെന്നു രാമനോടേറ്റ നേരം നാഴിക മൂന്നേ മുക്കാൽ കൊണ്ട് അവനൊടുക്കിനാൻ ഭസ്മമാക്കിയിടും പിണങ്ങിയിടുകിൽ വിശ്വം ക്ഷണാൽ വിസ്മയം രാമനുടെ വിക്രമം വിചാരിച്ചാൽ കന്നൽ നേർമിഴിയാളാം ജാനകി ദേവി ഇപ്പോൾ നിന്നുടെ ഭാര്യയാകിൽ ജന്മസാഫല്യം വരും തത്സകാശത്തിങ്കലാക്കിയിടുവാൻ തക്കവണ്ണമുത്സാഹം ചെയ്തിടുകിൽ എത്രയും നന്നു ഭവാൻ തത്സാമർഥ്യങ്ങളെല്ലാം പത്മാക്ഷിയാകും അവൾ ഉത്സംഗേ വസിക്ക കൊണ്ടാകുന്നു ദേവാരാതെ രാമനോടേറ്റാൽ നിൽപ്പാൻ നിനക്കു ശക്തി പോരാ കാമവൈരിക്കും നേരെ നിൽക്കരുതെതിർക്കുമ്പോൾ മോഹിപ്പിച്ചൊരു ജാതി മായയാ ബാലന്മാരെ മോഹനഗാത്രി തന്നെ കൊണ്ടുപോരുകയുള്ളൂ സോദരീ വചനങ്ങൾ ഇങ്ങനെ കേട്ട ശേഷം സാദരവാക്യങ്ങളാലാശ്വസിപ്പിച്ചു തൂർണം തന്നുടെ മണിയറ തന്നിലങ്ങകം പുക്കാൻ വന്നതില്ലേറും നിദ്ര ചിന്തയുണ്ടാകമൂലം എത്രയും ചിത്രം ചിത്രമോർത്തോളമിതമൊരു മർത്യനാൽ മൂന്നേ മുക്കാൽ നാഴിക നേരം കൊണ്ടു ശക്തനാം നക്തഞ്ചരപ്രവരൻ ഖരൻ താനും യുദ്ധവൈദഗ്ധ്യമേറും സോദരരിരുവരും പതികൾ പതിനാലായിരവും മുടിഞ്ഞുപോൽ വ്യക്തം മാനുഷനല്ല രാമനെന്നതു നൂനം ഭക്തവത്സലനായ ഭഗവാൻ പത്മേക്ഷണൻ മുക്തിദാനൈകമൂർത്തി മുകുന്ദൻ മുക്തിപ്രിയൻ ദാതാവ് മുന്നം പ്രാർത്ഥിച്ചോരു കാരണമിന്നു ഭൂതലേ രഘുകുലേ മർത്യനായി പിറന്നിപ്പോൾ എന്നെ കൊല്ലുവാനൊരുമ്പെട്ടു വന്നാനെങ്കിലോ ചെന്നു വൈകുണ്ഠരാജ്യം പരിപാലിക്കാമല്ലോ അല്ലെങ്കിലെന്നും വാഴാം രാക്ഷസരാജ്യമെന്നാലല്ലനില്ലൊന്നുകൊണ്ടും മാനസി നിരൂപിച്ചാൽ കല്യാണപ്രദനായ രാമനോടേൽക്കുന്നതിനെല്ലാ ജാതിയും മടിക്കേണ്ട ഞാനൊന്നുകൊണ്ടും യുദ്ധമാത്മനി ചിന്തിച്ചുറച്ചു രക്ഷോനാഥൻ തത്വജ്ഞാനത്തോടുകൂടെ ത്യാഗാനന്ദവും പൂണ്ടാൻ സാക്ഷാൽ ശ്രീനാരായണൻ രാമനെന്നറിഞ്ഞത് രാക്ഷസപ്രവരനും പൂർവവൃത്താന്തമോർത്താൻ വിദ്വേഷബുദ്ധ്യാ രാമൻ തന്നെ പ്രാപിക്കേയുള്ളൂ ഭക്തി കൊണ്ടെന്നിൽ പ്രസാദിക്കയില്ല അഖിലേശൻ ഇത്തരം നിരൂപിച്ചു രാത്രിയും കഴിഞ്ഞിതു ചിത്രഭാനുവും ഉദയാദ്രിമൂർധനി വന്നു തേരതിലേറിയിടാൻ ദേവസഞ്ചയ വൈരി പാരാതെ പാരാവാര പാരമാം തീരം തത്ര മാരീചാശ്രമം പ്രാപിച്ചിടിനാനതിദ്രുതം ഘോരനാം ദശാനനൻ കാര്യഗൗരവത്തോടും മൗനവും പൂണ്ടു ജടാവൽക്കലാദിയും ധരിച്ചാനന്ദാത്മകനായ രാമനെ ധ്യാനിച്ചുള്ളിൽ രാമരാമേതി ജപിച്ചുറച്ചു സമാധി പൂണ്ടാമോദത്തോടു മരുവീടിന മാരീചനും ലൗകികാത്മനാ ഗൃഹത്തിങ്കലാഗതനായ ലോകോപദ്രവകാരിയായ രാവണൻ തന്നെ കണ്ടു സംഭ്രമത്തോടു മുത്താനം ചെയ്തു പൂണ്ടുകൊണ്ടു തന്മാറിലണച്ചാനന്ദാശ്രുക്കളോടും പൂജിച്ചു യഥാവിധി മാനിച്ചു ദശകണ്ഠൻ.
യോജിച്ചു ചിത്തമപ്പോൾ ചോദിച്ചു മാരീചനും. എന്തൊരാഗമനമിതിനേകനായി തന്നെയൊരു ചിന്തയുണ്ടെന്ന പോലെ തോന്നുന്നു ഭാവത്തിങ്കൽ. ചൊല്ലുക രഹസ്യമല്ലെങ്കിലോ ഞാനും തവ നല്ലതു വരുത്തുവാനുള്ളോരിൽ മുമ്പനല്ലോ. ന്യായമായി നിഷ്കൽമഷമായിരിക്കുന്ന കാര്യം മായമെന്നിയെ ചെയ്യുവാൻ മടിയില്ലെനിക്കേതും. മാരീചവാക്യമേവം കേട്ടു രാവണൻ ചൊന്നാൻ, ആരുമില്ലെനിക്കു നിന്നെപ്പോലെ മുട്ടുന്നേരം. സാകേതാധിപനായ രാജാവു ദശരഥൻ ലോകൈകാധിപനുടെ പുത്രന്മാരായുണ്ടുപോൽ രാമലക്ഷ്മണന്മാരെന്നിരുവരിതുകാലം കോമളഗാത്രിയായോരംഗനാരത്നത്തോടും ദണ്ഡകാരണ്യേ വന്നു വാഴുന്നിതവർ. ബലാലെന്നുടെ ഭഗിനിതൻ നാസികാകുജങ്ങളും കർണവും ഛേദിച്ചതു കേട്ടുടൻ ഖരാദികൾ ചെന്നിതു പതിനാലായിരവും അവരെയും നിന്നു താനേകനായിട്ടെതിർത്തു രണത്തിങ്കൽ. കൊന്നിതു മൂന്നേ മുക്കാൽ നാഴിക കൊണ്ടു രാമൻ. തൽപ്രാണേശ്വരിയായ ജാനകി തന്നെ ഞാനുമിപ്പോഴേ കൊണ്ടിങ്ങു പോന്നിടുവനതിന്നു നീ ഹേമവർണ്ണം പൂണ്ടൊരു മാനായി ചെന്നടവിയിൽ കാമിനിയായ സീത തന്നെ മോഹിപ്പിക്കണം. രാമലക്ഷ്മണന്മാരെ അകറ്റി ദൂരത്താക്കൂ. മാമഗാത്രിയേയപ്പോൾ കൊണ്ടു ഞാൻ പോന്നിടുവൻ. നീ മമ സഹായമായിരിക്കിൽ മനോരഥം മാമകം സാധിച്ചിടുമില്ല സംശയമേതും. പങ്ക്തികന്ധരവാക്യം കേട്ടു മാരീചനുള്ളിൽ ചിന്തിച്ചു ഭയത്തോടു മീവണ്ണമുര ചെയ്താൻ. ആരുപദേശിച്ചിതു മൂലനാശനമായ കാര്യം നിന്നോടവൻ നിന്നുടെ ശത്രുവല്ലോ. നിന്നുടെ നാശം വരുത്തിയിടുവാൻ അവസരം തന്നെ പാർത്തിരിപ്പോരു ശത്രുവാകുന്നതവൻ. നല്ലതു നിനക്കു ഞാൻ ചൊല്ലുവൻ കേൾക്കുന്നാകിൽ നല്ലതല്ലേതും നിനക്കേ തൊഴിലറിക നീ. രാമചന്ദ്രനിലുള്ള ഭീതി കൊണ്ടകതാരിൽ മാമകേ രാജരത്നരമണി രഥാദികൾ കേൾക്കുമ്പോൾ അതിഭീതനായുള്ളൂ ഞാനോ നിത്യം. രാക്ഷസവംശം പരിപാലിച്ചുകൊള്ളുക നീയും. ശ്രീനാരായണൻ പരമാത്മാവു തന്നെ രാമൻ. ഞാനതിൻ പരമാർത്ഥമറിഞ്ഞേൻ കേൾക്ക നീയും. നാരദാദികൾ മുനിശ്രേഷ്ഠന്മാർ പറഞ്ഞു പണ്ടോരോരോ വൃത്താന്തങ്ങൾ കേട്ടേൻ പൗലസ്ത്യപ്രഭോ. പത്മസംഭവൻ മുന്നം പ്രാർത്ഥിച്ച കാലം നാഥൻ പത്മലോചനരുൾ ചെയ്തിതു വാത്സല്യത്താൽ. എന്തു ഞാൻ വേണ്ടുന്നതു ചൊല്ലുകെന്നതു കേട്ടു ചിന്തിച്ചു വിധാതാവു മർദ്ധിച്ചു ദയാനിധേ. നിന്തിരുവടി തന്നെ മാനുഷ വേഷം പൂണ്ടു പങ്ക്തികന്ധരൻ തന്നെ കൊല്ലണം മടിയാതെ. അങ്ങനെ തന്നെ എന്നു സമയം ചെയ്തു നാഥൻ മംഗളം വരുത്തുവാൻ. ദേവതാപസർക്കെല്ലാം മാനുഷനല്ല രാമൻ സാക്ഷാൽ ശ്രീനാരായണൻ. താനെന്നു ധരിച്ചു സേവിച്ചു കൊള്ളുക ഭക്ത്യാ. പോയാലും പുരം പുക്കു സുഖിച്ചു വസിക്ക നീ. മായാമാനുഷൻ തന്നെ സേവിച്ചുകൊള്ളുക നിത്യം. എത്രയും പരമകാരുണികൻ ജഗന്നാഥൻ ഭക്തവത്സലൻ ഭജനീയനീശ്വരൻ നാഥൻ. മാരീചൻ പറഞ്ഞതു കേട്ടു
രാവണൻ ചെന്നാൻ നേരത്രേ പറഞ്ഞതു നിർമ്മലനല്ലോ ഭവാൻ. ശ്രീനാരായണ സ്വാമി പരമൻ പരമാത്മാതാ നരവിന്ദോദ്ഭവൻ തന്നോടു സത്യം ചെയ്തു മർത്യനായി പിറന്നെന്നെ കൊല്ലുവാൻ ഭാവിച്ചതു. സത്യസങ്കൽപ്പനായ ഭഗവാൻ താനെങ്കിലോ പിന്നെ യവണ്ണമല്ലെന്നാക്കുവാനാളാരടോ. നന്നു നിന്നജ്ഞാനം ഞാനിങ്ങനെ യോർത്തിയിലൊട്ടും ഒന്നുകൊണ്ടും ഞാനടങ്ങിയിടുകയില്ല. നൂനം ചെന്നു മൈഥിലി തന്നെ കൊണ്ടുപോരുക വേണം. ഉത്തിഷ്ഠ മഹാഭാഗ പൊന്മാനായി ചമഞ്ഞു ചെന്നെത്രയുമകറ്റുക രാമലക്ഷ്മണന്മാരെ. അന്നേരം തേരിലേറ്റിക്കൊണ്ടിങ്ങു പോന്നിടുവൻ. പിന്നെ നീ യഥാസുഖം വാഴുക മുന്നേ പോലെ. ഒന്നിനി മറുത്തു നീയുര ചെയ്യുന്നതാകിലെന്നുടെ വാൾക്കൂണാക്കിയിടുന്നതുണ്ടിന്നു തന്നെ എന്നതു കേട്ടു വിചാരിച്ചിതു മാരീചനും. നന്നല്ല ദുഷ്ടായുധമേറ്റു നിര്യാണം വന്നാൽ ചെന്നുടൻ നരകത്തിൽ വീണുടൻ കിടക്കണം. പുണ്യസഞ്ചയം കൊണ്ടു മുക്തനായി വരുമല്ലോ. രാമസായകമേറ്റു മരിച്ചാലെന്നു ചിന്തിച്ചാമോദം പൂണ്ടു പുറപ്പെട്ടാലുമെന്നു ചൊന്നാൻ. രാക്ഷസരാജ ഭവാൻ ആജ്ഞാപിച്ചാലുമെങ്കിൽ സാക്ഷാൽ ശ്രീരാമൻ പരിപാലിച്ചുകൊള്ളുക പോറ്റി എന്നുര ചെയ്തു വിചിത്രാകൃതി കലർന്നൊരു പൊന്നിറമായുള്ളൊരു മൃഗവേഷവും പൂണ്ടാൻ. പംക്തികന്ധരൻ തേരിലമാറു കരേറിനാൻ ചെന്താർബാണനും തേരിലേറിനാൻ. അതു നേരം ചെന്താർമാനിനിയായ ജാനകി തന്നെയുള്ളിൽ ചിന്തിച്ചു ദശാസ്യനു മന്ദനായി ചമഞ്ഞിതു. മാരീചൻ മനോഹരമായൊരു പൊന്മാനായി ചാരുപുള്ളികൾ വെള്ളി കൊണ്ടു നേത്രങ്ങൾ രണ്ടു നീലക്കൽ കൊണ്ടു ചേർത്തു മുഗ്ധഭാവത്തോടോരോ ലീലകൾ കാട്ടിക്കാട്ടി കാട്ടിലുൾപ്പുക്കും. പിന്നെ വേഗേന പുറപ്പെട്ടും തുള്ളിച്ചാടിയുമനുരാഗഭാവേന ദൂരെ പോയി നിന്നു കടാക്ഷിച്ചും. രാഘവാശ്രമസ്ഥലോപാന്തേ സഞ്ചരിക്കുമ്പോൾ രാഗേന്ദുമുഖി സീത കണ്ടു വിസ്മയം പൂണ്ടാൾ. രാവണവിചേഷ്ടിതമറിഞ്ഞു രഘുനാഥൻ ദേവിയോടരുൾ ചെയ്താനേ കാന്തേ കാന്തേ കേൾനീ രക്ഷോനായകൻ നിന്നെ കൊണ്ടുപോവതിനിപ്പോൾ. ഭിക്ഷുരൂപേണ വരുമന്തികേ ജനകജേ നീയൊരു കാര്യം വേണമതിനു മടിയാതെ. മായാസീതയെ പർണശാലയിൽ നിർത്തിയിടണം. വന്നിമണ്ഡലത്തിങ്കൽ മറഞ്ഞു വസിക്ക നീ ധന്യേ. രാവണവധം കഴിഞ്ഞുകൂടുവോളം ആശ്രയാശങ്കലോരാണ്ടിരുന്നീടണം. ജഗദാശ്രയഭൂതേ സീതേ ധർമ്മരക്ഷാർത്ഥം പ്രിയേ. രാമചന്ദ്രോക്തി കേട്ടു ജാനകീദേവി താനും കോമളഗാത്രിയായ മായാസീതയെത്തത്ര പർണശാലയിലാക്കി. വന്നിമണ്ഡലത്തിങ്കൽ ചെന്നിരുന്നിതു മഹാവിഷ്ണുമായയുമപ്പോൾ. മായ നിർമ്മിതമായ കനകമൃഗം കണ്ടു മായാ സീതയും രാമചന്ദ്രനോടുര ചെയ്താൾ. ഭർത്താവേ കണ്ടീലയോ കനകമയ മൃഗമെത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതമിതം.
പേടിയില്ലിതിനേതുമെത്രയുമടുത്തു വന്നിടുന്നു മെരുക്കമുണ്ടെത്രയുമെന്നു തോന്നും കളിപ്പാനതി സുഖമുണ്ടിതു നമുക്കിങ്ങു വിളിച്ചിടുക വരുമെന്നു തോന്നുന്നു നൂനം പിടിച്ചുകൊണ്ടിങ്ങു പോന്നിടുക വൈകിടാതെ മടിച്ചിടരുതേതും ഭർത്താവേ ജഗൽപതെ മൈഥിലി വാക്യം കേട്ടു രാഘവനരുൾ ചെയ്തു സോദരൻ തന്നോടു നീ കാത്തുകൊള്ളുക വേണം സീതയെ അവൾക്കൊരു ഭയവുമുണ്ടാകാതെ യാതുധാനന്മാരുണ്ടു കാനനം തന്നിലെങ്ങും എന്നരുൾ ചെയ്തു ധനുർബാണങ്ങളെടുത്തുടൻ ചെന്നിതു മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ അടുത്തു ചെല്ലും നേരം വേഗത്തിലോ ഓടിക്കളഞ്ഞടുത്തുകൂടായെന്നു തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തു വരുമപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും പടുത്വമോടു ദൂരെ കുതിച്ചു ചാടുമപ്പോൾ ഇങ്ങനെ തന്നെയൊട്ടു ദൂരത്തായതു നേരമെങ്ങനെ പിടിക്കുന്നു വേഗമുണ്ടിതിനേറ്റം എന്നുറച്ചാശ വിട്ടു രാഘവനൊരു ശരം നന്നായി തൊടുത്തുടൻ വലിച്ചുവിട്ടിടിനാൻ പൊന്മാനുമതുകൊണ്ടു ഭൂമിയിൽ വീണ നേരം വന്മല പോലെയൊരു രാക്ഷസവേഷം പൂണ്ടാൻ മാരീചൻ തന്നെ ഇതു ലക്ഷ്മണൻ പറഞ്ഞതു നേരത്രേയെന്നു രഘുനാഥനും നിരൂപിച്ചു ബാണമേറ്റവനിയിൽ വീണപ്പോൾ മാരീചനും പ്രാണവേദനയോടു കരഞ്ഞാനയ്യോ പാപം ഹാഹാ ലക്ഷ്മണ മമ ഭ്രാതാവേ സഹോദര ഹാഹാ മേ വിധിബലം പാഹിമാം ദയാനിധേ ആതുരനാദം കേട്ടു ലക്ഷ്മണനോടു ചൊന്നാൽ സീതയും സൗമിത്രേ നീ ചെല്ലുക വൈകിടാതെ അഗ്രജനുടവിലാപങ്ങൾ കേട്ടിലേ ഭവാനുഗ്രന്മാരായ നിശാചരന്മാർ കൊല്ലും മുമ്പേ രക്ഷിച്ചുകൊള്ളുക ചെന്നു ലക്ഷ്മണ മടിയാതേ രക്ഷോ വീരന്മാരിപ്പോൾ കൊല്ലുമല്ലെങ്കിലയ്യോ ലക്ഷ്മണനതു കേട്ടു ജാനകിയോടു ചൊന്നാൻ ദുഃഖിയായി കാര്യേ ദേവി കേൾക്കണം മമവാക്യം മാരീചൻ തന്നെ പൊന്മാനായി വന്നതവൻ നല്ല ചോരനെത്രയുമേവം കരഞ്ഞതവൻ തന്നെ അന്ധനായി ഞാനും ഇതു കേട്ടു പോയകലുമ്പോൾ നിന്തിരുവടിയേയും കൊണ്ടുപോയിടാമല്ലോ പങ്ക്തി കന്ധരൻ തനിക്കതിനുള്ളുപായമിതെന്തറിയാതെ അരുൾ ചെയ്യുന്നിതത്രയല്ല ലോകവാസികൾ കാർക്കും ജയിച്ചു കൂടായല്ലോ രാഘവൻ തിരുവടി തന്നെ എന്നറിയണം